ഹലോ ഗൈസ്, എല്ലാവരും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്. വി വി എൻ്റർടൈൻമെൻ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇന്നത്തെ നമ്മുടെ വണ്ടി ടാറ്റ നെക്സോൺ ആണ്. ടാറ്റ നെക്സോണിന് തന്നെ എക്സം എന്ന ഒരു സെക്കൻഡ് വേരിയൻ്റ് ആണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുക. പല വണ്ടികളുടെയും സെക്കൻഡ് വേരിയൻസ് ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്തു, പക്ഷേ നെക്സോണിൻ്റെ ഒരു സെക്കൻഡ് വേരിയൻ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് വണ്ടി കിട്ടി. അപ്പം ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം എപ്പോഴത്തെ പോലെ തന്നെ ആദ്യം തന്നെ പ്രൈസ് പറയാം. പ്രൈസിലേക്ക് കടന്ന സമയത്ത് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിന് ഒരു 945,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. പെട്രോൾ വേരിയൻറ്റിന് ഡീസലിലേക്ക് കടന്ന സമയത്ത് ഒരു 1,98,000 രൂപയും വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അപ്പം ഇതാണ് പ്രൈസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ഇനി നമുക്ക് ഡിസൈൻ വൈസ് അങ്ങ് പറഞ്ഞു കൊടുക്കാം. ആ ഒരു ആദ്യം തന്നെ ഹുഡിൻ്റെ പോർഷൻ നോക്കാം. ഹുഡിൻ്റെ പോർഷൻ നോക്കുന്ന സമയത്ത് ഒരുപാട് പ്ലെയിൻ ആയിട്ടൊന്നുമല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കാറ്റ്ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്കിതാണ് ഈ ഒരു പോർഷനിലായിട്ടാണ്. ഇവിടെയൊക്കെയായിട്ട് അത്യാവശ്യം കാറ്റ്ലൈൻസൊക്കെ വരുന്നുണ്ട്. വൈപ്പറും കാര്യങ്ങളൊക്കെ ഒതുക്കി തന്നെ ഡിസൈൻ ചെയ്തു. വാഷർ നോസും എല്ലാം ഒതുക്കിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് തന്നെ ലാമ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രൊട്ടക്റ്റബ് എല്ലാം യൂണിറ്റാണ് വണ്ടിയിൽ നൽകിയിരിക്കുന്നത്. അതുതന്നെ ഒരുപാട് വലിപ്പത്തിലൊന്നുമില്ല, അത്യാവശ്യം ഒതുക്കി തന്നെ നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതെ, നെക്സോണിൻ്റെ ഒരു ബാൾജിങ് ഇവിടെ ആയിട്ട് വരുന്നൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. ഡി ആറിലും അതിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. തൊട്ട് താഴെ കിടന്ന സമയത്ത് ഫോഗ് ലാമ്പ് അവൈലബിൾ അല്ല, പക്ഷേ ഫോഗ് ലാമ്പ് ഒരു സ്ലോട്ട് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. അവിടെ തന്നെ ഗ്രില്ലിൽ കിടന്ന സമയത്ത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് ഗ്രില്ലിൽ വരുന്നത്. ടാറ്റയുടെ ഒരു ലോഗോ വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. തണ്ടിവിടെയായിട്ട് ചെറിയ ഡ്രൈആർ ഡിസൈൻസൊക്കെ വരുന്നത് അതെല്ലാം പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. തണ്ടി ഈ ഒരു പോർഷനിൽ തുടങ്ങുന്ന ആ ഒരു ക്രോം എലമെൻ്റ് കണ്ട് കണ്ടിന്യൂ ചെയ്ത് ഒരു ഗ്രില്ലിൽ കൂടി കണ്ടിന്യൂ ചെയ്ത് അതിൻ്റെ ആ ഒരു സൈഡിൽ അവസാനിക്കുന്നുണ്ട്. തൊട്ട് താഴെ കിടന്ന സമയത്ത് ആ ഒരു എയർഡാം ഡിസൈനാണ്, ഫുള്ളി ബ്ലാക്ക് എലമെൻ്റാണ്. അതിൽ തന്നെ ഡ്രൈആർ ഡിസൈൻസൊക്കെ നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് ഒക്കെ ആ ബമ്പറിൻ്റെ താഴ്ഭാഗത്തായിട്ട് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ആ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ആ ഒരു ഫ്രണ്ട് പ്രൊഫൈലിൽ നെക്സോൺ സെക്കൻഡ് വേരിയൻ്റിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു പോരായ്മ എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഫോഗ് ലാമ്പ് വരുന്നില്ല. ഒരു ഫോഗ് ലാമ്പ് നിങ്ങൾ രണ്ടാമത് ആഡ് ചെയ്യണം. അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ഒരു പോരായ്മ. പ്രൊട്ടക്റ്റഡ് ലാമ്പ് വരുന്നതുകൊണ്ടും ക്രോം എലമെൻറ്റും പിയാനോ ബ്ലാക്ക് ഫിനിഷും എല്ലാം നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ സൈഡ് പ്രൊഫൈലിൻ്റെ വ്യൂ. സൈഡ് നോക്കുന്ന സമയത്ത് കണ്ടോ, അത് ബ്ലാക്ക് ക്ലാഡിങ് ഉണ്ട്, ചുറ്റും പോകുന്നുണ്ട്. അത് കൊള്ളാം, വളരെ നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്യണം. എസ് യു ടൈപ്പ് വണ്ടികളിലെല്ലാം ബ്ലാക്ക് ക്ലാഡിങ് വരാറുണ്ട്. ഇതിലുകൊണ്ട് ആ ഒരു ടയറിലെ കളയുന്ന സമയത്ത് വീൽ കപ്പ് നമുക്ക് അവൈലബിൾ, നല്ല നീറ്റായിട്ടുള്ള ഒരു വീൽ കപ്പിൻ്റെ ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഒരു 15 ടയറാണ് വണ്ടിയിൽ വരുന്നത്. ഒരു 195/60 R16 ടയർ പ്രൊഫൈലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് 4 ടയർ ഡിസ്ക് ബ്രേക്കൊന്നും അവൈലബിൾ അല്ല, ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് ബ്രേക്ക് വരുന്നുള്ളൂ. ആ ഒരു ഫ്രണ്ടിൻ്റെ ഒക്കെ പോർഷൻ എടുത്താലും അത്യാവശ്യം നല്ല കാറ്റ്ലൈൻസൊക്കെ ആ ഒരു ഫ്രണ്ടിൻ്റെ പോർഷനിലായിട്ട് വരുന്നുണ്ട്. ഒരുപാട് അങ്ങ് പ്ലെയിൻ ആയിട്ടൊന്നുമല്ല ആ ഒരു ഫ്രണ്ടിൻ്റെ പോർഷനെ ഡിസൈൻ ചെയ്തത്. ആ ഒരു ഏപ്രിലൊക്കെ നോക്കിയാലും ബ്ലാക്ക് കളർ കാണാം ആ ഒരു ഏപ്രിലായിട്ടും. അവിടെ തന്നെ ഓർമ്മയിലും കിടക്കുന്ന സമയത്ത് ബോഡി കളറല്ല, ബ്ലാക്ക് കളറാണ് ആ ഒരു ഓ ആർ എം എമ്മിന് കാണാൻ സാധിക്കും. അതിൽ തന്നെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റർ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു എലമെൻ്റാണ് ഒരു വൈറ്റ് കളർ. ഇത് ഈ ഒരു വണ്ടിയിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു എലമെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് എനിക്ക് ഇഷ്ടമല്ലാത്ത. ഈ ഒരു വൈറ്റ് ഒക്കെ കുഴപ്പമില്ലാതെ വാങ്ങിയതിന് ശേഷം നിങ്ങൾ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല കാറ്റ്ലൈൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് സൈഡിലത്തെ ഒരു വ്യൂ കണ്ടോ, നല്ല കാറ്റ്ലൈൻസ് വരുന്നുണ്ട്. താഴ്ഭാഗത്തായിട്ടും ഒരു ബ്ലാക്ക് എലമെൻ്റ് ആണ് ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ ലെങ്കിലൊക്കെ കിടക്കുന്ന സമയത്ത് ഒരു 209 mm ആണ് വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഒരു 3,993 mm വണ്ടിക്ക് ലെങ്ത് വരുന്നുണ്ട്. 1,811 mm വണ്ടിക്ക് വിക്ക് വരുന്നുണ്ട്. 2,498 mm വണ്ടിക്ക് വീൽ ബേസ് വരുന്നുണ്ട്. 1,606 mm അടുപ്പിച്ച് വണ്ടിക്ക് ഹൈറ്റും വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഈ ഒരു ഗ്ലാസ് ഏരിയ നോക്കുന്ന സമയത്തും അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്ലാസ് ഏരിയക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഡോർ ഹാൻഡിൽ നോക്കുന്ന സമയത്ത് ബ്ലാക്ക് കളറാണ് ഡോർ ഹാൻഡിലിന് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സെക്കൻഡ് വേരിയൻ്റിൽ തന്നെ നമുക്ക് സെൻട്രൽ ലോക്ക് അവൈലബിൾ ആണ് കണ്ടോ. ഇതാണ് കീ വരുന്നത് കണ്ടോ, സെൻട്രൽ ലോക്ക് നമുക്ക് അവൈലബിൾ ആണ് സെക്കൻഡ് വേരിയൻ്റിൽ തന്നെ. അത് നല്ലൊരു കാര്യമാണ്. ആ റിയർ ഡോറൊക്കെ നോക്കുന്ന സമയത്തും പക്ഷേ നല്ല കാറ്റ്ലൈൻസൊക്കെ കാണാം കണ്ടോ. ആ ഒരു ടോപ്പിലായിട്ട് കണ്ടോ ആ ഒരു റൂഫ് റെയിൽ വന്നിട്ടുണ്ടാണ്. ഇവിടെ ഒരു ബ്ലാക്ക് എലമെൻറ്റും കണ്ടു, ഇവിടെ ഫുള്ളി സിൽവർ എലമെൻറ്റാണ് നൽകിയിരിക്കുന്നത്. റിയർ സൈഡിലേക്ക് വരുന്ന സമയത്താണ് ഇവിടെയും ചെറിയൊരു ബ്ലാക്ക് എലമെൻറ്റ് വന്നത്. ജസ്റ്റ് ഒരു സ്റ്റിക്കർ വർക്കാണ്, ജസ്റ്റ് ഒരു ഡിസൈൻ പോലത്തെ. അവർ ആ ഒരു ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു വലിപ്പം നമുക്ക് ഈ റിയർ ഗ്ലാസ്സിന് വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത്രയും വലിപ്പമൊന്നും കാണാൻ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഡോറൊക്കെ ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൈഡായിട്ട് നമുക്ക് ഡോർ തുറക്കാം, നല്ല അത്യാവശ്യം നല്ല വൈഡായിട്ട്. ഒന്ന് 90 ഡിഗ്രി തുറക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയും പറ്റത്തില്ല ഈ ഒരു വണ്ടിയിൽ. അത്യാവശ്യം നല്ല വൈഡായിട്ട് പക്ഷേ തുറക്കാം. അവിടെ നിന്ന് തന്നെ ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഉണ്ട്, കണ്ടിന്യൂ ചെയ്തുകൊണ്ട് റിയർ സൈഡിലോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ നമുക്ക് റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ആ ഒരു റിയർ സൈഡിലെ ഒരു വ്യൂ. ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഹാൻഡിനെ കാണാം, ആ ഒരു ചെറിയൊരു സ്പോയിലറിൻ്റെ പോലത്തെ ഒരു ഡിസൈനെ കാണാം, ഹൈമൗണ്ട് സ്ലോപ്പ് ലാമ്പ് കാണാം. അത് ഫുള്ളി LED ആണ് നൽകിയിരിക്കുന്നത്. ഡിഫോഗ് അലയൻസ്, റിയർ വൈപ്പർ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ബ്ലാക്ക് എലമെൻ്റ് ആണ് റിയർ സൈഡിലും കാണാം. ടാറ്റയുടെ വളരെ മനോഹരമായിട്ടുള്ളൊരു ലോഗോ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് എലമെൻ്റ് ആണ് ഇവിടെയൊക്കെ. ആ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ കാണാം, ആ ഒരു ട്രൈ ആ ഒരു ഡിസൈൻ പാറ്റേൺ അതിലും കാണാം. നെക്സോണിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെയായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ അയാൾ താഴ് ഭാഗത്തായിട്ട് ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ്ങെ കാണാം. അതിൽ തന്നെ ഉണ്ട് ട്രൈയർ ഡിസൈൻസ്, അതിനുള്ളിലും വരുന്നുണ്ട് റിവേറ്റ് സെൻസറിൻ്റെ ഓപ്ഷൻ കാണാം. റിവേറ്റ് ക്യാമറ നമുക്ക് അവൈലബിൾ അല്ല. സേഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൈവരിച്ചുകൊണ്ട് വണ്ടിയാണ്. എ ബി എസ് ആയാലും ഇ ബി ഡി ആയാലും റിവേറ്റ് പാർക്കിംഗ് സെൻസർ ആയാലും സെൻസർ ഒക്കെ ആയാലും എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ടാറ്റയുടെ വണ്ടികളുടെ സേഫ്റ്റിയെക്കുറിച്ച് ഇനി എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അടിപൊളിയായിട്ട് ചെറിയൊരു പിയാന ബ്ലാക്ക് ഫിനിഷൊക്കെ വരുന്നുണ്ട്. ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ഒരു 350 ലിറ്റർ ബൂട്ട് സ്പേസാണ് വണ്ടിയിൽ വരുന്നത്. പാഴ്സലിൻ്റെ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അടിപൊളിയായിട്ട് രണ്ട് ഹൂക്ക് നൽകിയിട്ടുണ്ട്. സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടുന്നതിന് വേണ്ടിയിട്ട് ആണ്. ഇവിടെയായിട്ടും വരുന്നുണ്ട്. ഇവിടെ തന്നെ ചെറിയ ലൈറ്റ് നൽകിയിട്ടുണ്ട്. നല്ല ബൂട്ട് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. 60-40 രീതിയിലൊന്നും സീറ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെയായിട്ട് ആ ഒരു സ്പെയർ ടയറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു നെക്സോണിൻ്റെ അടിപൊളിയായിട്ട് ആ ഒരു ഇൻസുലേഷനൊക്കെ നൽകിയിട്ടുണ്ട്. കൊള്ളാം. അപ്പോൾ ഈ ഒരു സൈഡിലും വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. ആ ഒരു സൈഡിൽ കണ്ടതുപോലെ തന്നെ നല്ല ഒരു ബ്ലാക്ക് എലമെൻറ്റ്, ഡോർ ഹാൻഡിൽ ബ്ലാക്ക് കളർ, വീൽ കപ്പ്, ഒരു ബ്ലാക്ക് ക്ലാഡിങ്, ഇത്രയും കാര്യങ്ങളോട് ഇവിടെയും പറയാനായിട്ട് വേറെ കാര്യങ്ങളൊന്നും എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. ഇനി നമുക്ക് അകത്തേക്ക് കയറി ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഡോർ പാഡിൻ്റെ ഒരു ഡിസൈൻ. ഡാർക്കായിട്ടുള്ളൊരു കളർ പാഡാണ് ഡോർ പാഡിൽ യൂസ് ചെയ്തത്. കണ്ട് ഇവിടെയായിട്ടൊരു ഗ്ലോസി ഫിനിഷ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് വണ്ടിയിൽ വരുന്നുണ്ട്. കണ്ടേ ഇവിടെയായിട്ട് നമ്മുടെ അംബ്രല വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. കണ്ടേ 4-door പവർ വിൻഡോ അവൈലബിൾ ആണ്. കൊള്ളാം. അത്യാവശ്യം നല്ല വലിപ്പം കാര്യങ്ങൾ, ആ ഡോർ പാഡിന് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് വരുന്നുണ്ട് ആ ഒരു ഡിസൈൻ എലമെൻറ്റിൽ. അവിടെ നിന്ന് തന്നെ അകത്തേക്ക് കയറുന്ന സമയത്ത് ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, നമുക്കൊരു ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ല. നമുക്ക് ഈ ഒരു പൊസിഷനിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കും. എന്നിരുന്നാലും ആ ഒരു സീറ്റും പൊസിഷൻ കുറച്ച് ഉയർന്നിരിക്കുന്ന പോലത്തെ ഒരു സീറ്റും പൊസിഷനാണ്. താഴ് ഭാഗത്തേക്കായിട്ട് ഡാർക്ക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പോർഷൻ നോക്കുന്ന സമയത്താണ് ഇവിടെയായിട്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലും കീയോ കോയിൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ഇവിടെയായിട്ട് ആ ഒരു ഗ്ലോസി ഫിനിഷ് വരുന്നുണ്ട്. ആ എ സി വിൻ്റെ ചുറ്റുമായിട്ടും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാം. അപ്പോൾ ഇതാണ് ഇവിടെ പറയുകയാണ്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറുന്ന സമയത്ത് അതിന് ഇൻസ്റ്റാൾ ക്ലസ്റ്റർ ചെയ്ത് തുടങ്ങാം. താക്കോലൊന്ന് ഓൺ ചെയ്യാം. അല്ലേ, ഇതാണ് നമ്മുടെ ആ ഒരു ഇൻസ്റ്റാൾ ക്ലസ്റ്ററിൻ്റെ ഒരു വ്യൂ. ഫുള്ളി ഡിജിറ്റൽ ഉള്ള ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്ററാണ്. ഡിസൈൻ എലമെൻറ്റിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഡിസൈൻ എലമെൻ്റ് ആണ്. അതിൽ പ്രത്യേകിച്ച് പുതുമയ കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല. അവിടെ തന്നെ ആ ഒരു സ്റ്റീറിങ്ങിലേക്ക് വരുന്ന സമയത്ത് സ്റ്റീറിങ്ങിൻ്റെ ആ ഒരു ഡിസൈൻ എലമെൻ്റ് ആണ്. നല്ല നീറ്റായിട്ട് തന്നെ ഡിസൈൻ ചെയ്തു. സ്റ്റീറിങ്ങിൽ തന്നെ നമുക്ക് കൺട്രോൾസോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതാണ് ഇവിടെയായിട്ടൊരു പിയാണോ ബ്ലാക്ക് ഫിനിഷ് കാണാം. ടാറ്റയുടെ ഒരു ലോഗോ നല്ല വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ലെതർ റാപ്പിഡ് സ്റ്റീറിംഗ് വീലൊന്നുമല്ല. എന്നിരുന്നാലും ഡിസൈൻ എലമെൻറ്റ് കൊള്ളാം. ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വന്നതുകൊണ്ട് കാണാനായിട്ട് നല്ല ഒരു ഭംഗി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതാണ് ആ ഒരു ഡാഷ്ബോർഡിൻ്റെ ഒരു ഡിസൈൻ. നല്ലൊരു നോക്കിയോ ഡാഷ്ബോർഡിൻ്റെ ആ ഒരു ഡിസൈൻ കളർ തീം. ഫുള്ളി ഡാർക്കായിട്ടുള്ള ഒരു കളർ പാറ്റേണാണ് ഡാഷ്ബോർഡിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് കൊള്ളാം. അത് നമുക്ക് തന്നെ ആ ഒരു ടോപ്പിലൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല വലിപ്പം കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് ആ ഒരു ഗ്ലോസി ഫിനിഷ് ഒരു കളർ തീം നൽകിയിട്ടുണ്ട്. ഇൻഫോടെയിൻമെന്റ് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ടച്ച് പാഡ കാര്യങ്ങളൊന്നുമല്ല. ബ്ലൂടൂത്ത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ USB അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാനേ സാധിക്കുകയുള്ളൂ. ചെറിയൊരു ഇൻഫോടെയിൻമെന്റ് സിസ്റ്റമാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടച്ച് പാഡ് ആഡ് ചെയ്യാം. അവിടെ നിന്ന് തൊട്ട് താഴെ കാണാം AC വിൻഡിലേക്ക് വരുന്ന സമയത്ത് കണ്ടായാലും AC വിൻഡ് ഡിസൈൻ കണ്ടാൽ അതിന് ചുറ്റുമായിട്ടും ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. ഇൻഫോടെയിൻമെന്റ് സിസ്റ്റത്തിൻ്റെ ഒരു കൺട്രോൾസ് ഒക്കെ ഇവിടെയായിട്ട് ഇവിടെയൊക്കെ ഒരു ഗ്ലോസി ഫിനിഷ് ഉണ്ടാവും. ആ ഒരു AC വിൻഡിൻ്റെ ആ ഒരു ACയുടെ ഒരു കൺട്രോൾസ് ഇവിടെയായിട്ട് കാണാം. കണ്ട് ഇവിടെ എല്ലാം പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. മാനുവലി വേണം AC കൺട്രോൾ, ഓട്ടോമാറ്റിക് AC കാര്യങ്ങളൊന്നും അല്ല. ഇതെല്ലാം ഡമ്മിയാണ്. നമ്മളൊരു ബൂട്ട് ഓപ്പൺ ചെയ്യേണ്ട ആണ്ട് ഒരു കൺട്രോൾ ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. 12-watt ചാർജിങ് സോക്കറ്റ്, ഒരു USB സ്ലോട്ട്, വേണമെങ്കിൽ ചാർജിങ് സോക്കറ്റായിട്ട് ഉപയോഗിക്കാം. അവിടെ തന്നെ ആ ഒരു AC ഗിയർ ലോറിൻ്റെ ഒരു ഡിസൈൻ കാണാൻ കണ്ടോ. ഒരു 6-speed ഗിയർ ബോക്സ് വരണം. ഇവിടെ പ്രസ് ചെയ്തതിന് ശേഷം കാണാം ഈ ഒരു പൊസിഷനിലാണ് ഗിയർ റിവേഴ്സ് ഗിയർ ഇടേണ്ടത്. അവിടെ തന്നെ ആ ഒരു ഡ്രൈവ് മോഡിൻ്റെ കാണാം. സിറ്റി, ഇക്കോ, സ്പോർട്ട് എന്നീ മൂന്ന് ഡ്രൈവ് മോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് എല്ലാവർക്കും അറിയാം. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ഹാൻഡ് ബ്രേക്ക് തന്നെ കുറച്ച് ആ ഒരു കോപ്പാസിൻ്റെ സീറ്റിനോട് ചേർന്നതാണ് ഹാൻഡ് ബ്രേക്ക് ഡിസൈൻ ചെയ്തത്. കാരണം ഇവിടെയായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ്, ആംബ്രസ്റ്റ് വരുന്നില്ല. എന്നിരുന്നാലും ഇത് അത്യാവശ്യം ആംബ്രസ്റ്റായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം, കൈയൊക്കെ വെച്ച് ഉപയോഗിക്കാം. ഇതാണ് ആ ഒരു സീറ്റിൻ്റെ ഒരു കളർ തീം. ഫുള്ളി ഡാർക്കായിട്ടുള്ള കളർ പാറ്റേൺ. അതിൽ തന്നെ ട്രൈ ആറ് ഡിസൈൻസ് വരുന്നുണ്ട്. ആ ഒരു വൈറ്റ് സ്റ്റിച്ചിങ് ആണ് ഇവിടെയൊക്കെ ആയിട്ട് കാണാം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവൈലബിൾ കാണാം. നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ടോപ്പിലേക്ക് വരുന്ന സമയത്ത് മിറർ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ട്. ഇവിടെ അത്യാവശ്യം കൃത്യമായൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ സാധിക്കും. കണ്ടോ, ലൈറ്റ് നൽകിയിട്ടുണ്ട്. മിററിന് ഓട്ടോ ഡിമ്മിങ്ങോ കാര്യങ്ങളൊന്നും തന്നെയല്ല. ഇവിടെയായിട്ട് മിററോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നത്. ടോപ്പൊക്കെ ഉണ്ട്. ഫുള്ളി ലൈറ്റായിട്ടുള്ള കളർ തീമാണ് ടോപ്പിൽ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആ ഒരു ടാറ്റ നെക്സോണിൻ്റെ സെക്കൻഡ് വേരിയൻറ്റിൻ്റെ ഡാഷ്ബോർഡിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വിഷയം. ഇനി നമുക്ക് റിയർ സീറ്റിലേക്ക് കയറി അവിടുത്തെ കാര്യം നോക്കാം.
ഇതാണ് ആ ഒരു റിയർ സൈഡിൽ ആ ഒരു ഡോർ പാഡിന്റെ ഒരു ഡിസൈൻ. നമ്മൾ ആ ഫ്രണ്ടിലൊക്കെ കണ്ടതുപോലെ തന്നെ ഫുള്ളി ഡാർക്ക് ആയിട്ടുള്ള കളർ തീം, നടുവിടെയായിട്ട് ആ ഒരു ഗ്ലോസി പോലത്തെ ഫിനിഷ്, പവറിന്റെ കൂടെ കൺട്രോള് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് എടുത്ത് ബോട്ടിലിരുന്ന് വെക്കാനായിട്ട് പറ്റത്തില്ല. കയറുന്ന എനിക്ക് അത്യാവശ്യം ഒരു ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, കയറുന്നതിന് അത്ര ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം കംഫർട്ടായിട്ട് തന്നെ നമുക്ക് കയറാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൈ സപ്പോർട്ട്, എനിക്ക് നല്ല രീതിയിലുള്ള തൈ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പേസ് കണ്ട കാല് തട്ടുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. സീറ്റൊക്കെ സ്കൂപ്പ് രീതിയിൽ ഡിസൈൻ ചെയ്തതുകൊണ്ട് തന്നെ കാല് തട്ടുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത് ഇഷ്ടപ്പെട്ടു. റിയർ സൈഡിലായിട്ട് നമുക്ക് എ സി വിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് റിയർ സൈഡിലായിട്ട് അവൈലബിൾ അല്ല. കാരണം ഇവിടെ അതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണുള്ളത്. അവർ സെൻട്രൽ ടണലിന് ഒരുപാട് ഹൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മൂന്ന് പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാം. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല കണ്ടോ. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പാഴ്സൽ ട്രേ വരുന്നില്ല. പാഴ്സൽ നിങ്ങൾ രണ്ടാമത് ആഡ് ചെയ്താൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ആണ് സാധനങ്ങൾ വെക്കുന്നതിന്. സ്പേസൊക്കെ പക്കയാണ്, തൈ സപ്പോർട്ട് പക്കയാണ്. മൂന്ന് പേർക്ക് അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാം. അപ്പോൾ ഇനി നമുക്ക് എഞ്ചിൻ്റെ വിശേഷം നോക്കാം. അത് ഹുഡൊക്കെ ഓപ്പൺ ചെയ്യാൻ നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ടാണ് എനിക്ക് തുറക്കുന്നത് കാണിക്കാൻ പറ്റുന്നത്. കണ്ട് ഇവിടെയായിട്ട് ഇൻസുലേഷനൊക്കെ നൽകിയിട്ടുണ്ട്. കണ്ട് എഞ്ചിൻ റൂമിലേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് സ്പേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കണ്ട് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡീസലിലും പെട്രോളിലും നമുക്ക് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്കലും വണ്ടി വരുന്നുണ്ട്. ഡീസൽ കളുന്ന സമയത്ത് 1.5 ലിറ്റർ ആണ് ഡീസലിൽ. പെട്രോളിൽ 1.2 120 PS 170 NM ടോർക്കാണ് വരുന്നത്. 1199 CC എഞ്ചിൻ. ഡീസലിൽ 1.5 ലിറ്റർ ആണ്, ഒരു 110 HP കരുത്തും. അതിൽ തന്നെ 260 NM ടോർക്കും നമുക്ക് ഡീസലിൽ ലഭിക്കുന്നുണ്ട്. കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് ഡീസലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയുമാണ് എഞ്ചിൻ റൂമിനെ കുറിച്ചും എഞ്ചിനെ കുറിച്ചും പറയാനായിട്ടുള്ള ഒരു കാര്യം. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇത്രയുമാണ് നമ്മുടെ നെക്സോൺ സെക്കൻഡ് വേരിയൻറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പം നമ്മൾ കുറച്ച് പെട്ടെന്ന് തീർത്തൊരു വീഡിയോ ആണ് ഈ ഒരു വണ്ടിക്ക്. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ്, നമുക്കിപ്പം സർവീസ് സെൻ്ററിൽ കിടക്കുന്ന ഒരു വണ്ടിയാണ്. നമ്മൾ വന്ന സമയത്ത് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റ് കണ്ടപ്പം ഞാൻ വീഡിയോ എടുത്തതാണ്. കാര്യം നമ്മൾ സെക്കൻഡ് വേരിയൻറ്റ് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാണുന്നവർക്ക് ഒരു ബെനിഫിറ്റാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ XUV 3W ബേസ് മോഡൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അപ്പം ഇതുകൂടെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റാണ്. ആ ഒരു താരതമ്യം ചെയ്ത് നോക്കാം ആൾക്കാർക്ക് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.